എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ ഞങ്ങളുടെ വീടിന്റെ താഴത്തെ തൊട്ട് താഴത്തെ പറമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാടം ഇതിന്റെ അപ്പുറത്ത് പാടം, അതിനിപ്പുറത്ത് ഒരു മാരി കണ്ട് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിന്നൊരു പുതിയ ഒരു ഐറ്റം ഉണ്ടാക്കാനാണ് പോകുന്നത്. പണ്ടത്തെ ഒരു ഐറ്റമാണ്, പണ്ടത്തെ അമ്മച്ചിമാരും പഴയ ഒരു ഐറ്റമാണ്. എന്നെ പോലെ പ്രായമുള്ളവരും എന്നെക്കാട്ടി പ്രായമില്ലാത്തവരും കുറഞ്ഞവരും കൂടുതലും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അറിയാൻ വയ്യ കേട്ടോ, ആ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കൂവപ്പൊടിയാണ്. ഈ കൂവ പല സൈസ് കൂവയുണ്ട്, മഞ്ഞക്കൂവയുണ്ട്, വെള്ളക്കൂവയുണ്ട്, നീലക്കൂവയുണ്ട്. നമ്മളിന്ന് കുത്താൻ വരുന്ന കുത്തുമ്പോൾ നമ്മളിന്ന് കുറച്ച് കൂവ പറിക്കാനാണ് ഈ പറമ്പിൽ വന്നിരിക്കുന്നത്. ഈ കൂവപ്പൊടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ്. കടയിൽ വാങ്ങിക്കാൻ കിട്ടില്ല, നമ്മുടെ കടയിൽ അങ്ങാടിക്കടയിലാണോ വാങ്ങിക്കാൻ? അങ്ങാടിക്കടയിലും കിട്ടും, മെഡിക്കച്ചോറിലും കിട്ടും. പക്ഷേ അത്ര ഗുണമുള്ള പൊടിയല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പൊടിയാണ്. നമ്മൾ ഒരു മായവും ചേർക്കില്ല. കടകളിൽ വരുന്ന കൂവപ്പൊടിക്കകത്ത് വേറെ മിക്സ് കാണാം അല്ലേ? മിക്സ് കാണും. ആ കാണാൻ അവരെ കൊണ്ട് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂവപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കൂവപ്പൊടി എങ്ങനെയാണ് വെച്ചാൽ, കൂവപ്പൊടി ഞങ്ങൾ പറിക്കാൻ വന്നതേ ഉള്ളൂ കേട്ടോ. കൂവ പറിക്കാനുള്ളത് എന്താ, കൊട്ടയും വട്ടിയൊക്കെയാണ് പുറകിലിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂവ കൊള്ളൂല്ല കേട്ടോ. മഴ പെയ്താൽ കൂവ കിളിക്കും, പെട്ടെന്ന് കിളിത്ത് കയറും, അപ്പൊ കൂവ ഇളന്താളമാവും. മഴ പെയ്യുന്ന ജൂണിലല്ലേ മഴ പെയ്യും? എപ്പോഴായാലും ഒരു മഴ പെയ്താലും കൂവ കിളിക്കും. അപ്പൊ പിന്നെ കൊള്ളത്തില്ല, പിന്നെ കൊള്ളൂല. മഴ പെയ്താൽ കൂവ കൊള്ളൂല. മകരം കൊമ്പ് മാസത്തിലാണ് ഈ കൂവ പറിച്ച്, കൂവയ്ക്ക് അന്നേരമാണ് നൂറുണ്ടാവുന്നത്. കൂവ പൊടി പറിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ അതിന്റെ തടയും ഇച്ചിരി മുഴുത്ത വിത്തും എടുക്കാം. പിന്നെ അതിന്റെ മണി എന്ന് പറയുന്ന സാധനം അതല്ലേ, അതിനാണ് ഏറ്റവും പൊടിയുള്ളത്. നമ്മൾ ഇന്ന് കൂവ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു സമയത്ത് കൂവപ്പൊടി എല്ലാരും ഉണ്ടാക്കി വെക്കണം അല്ലെ? അത് ഏപ്രിൽ, ഇത് ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് കൂവ പറിച്ചോണം. ഇത് അതിനു മുമ്പ് തന്നെ കൂവ ഇങ്ങനെ പല സ്ഥലത്ത് കിളുത്ത് നിൽക്കണം, നമ്മൾ കണ്ടു വെക്കണം. അപ്പൊ ഇതിനെ കെട്ട് പോണ ആ ഒരു സാധനം നോക്കിട്ട് വേണം. അയ്യൊക്കെ പോണം, പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കൂവ തെളിഞ്ഞ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പറിച്ചു വെച്ചാൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല, മഴ നനയാതിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഇപ്പൊ ഈ ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമുക്ക് കൂവ കിട്ടുന്നിടത്തു നിന്നൊക്കെ പറിച്ചു പറിച്ചു കൊണ്ട് വെച്ചു കഴിഞ്ഞിട്ട് ഈ വെക്കേഷൻ വരത്തില്ലേ? അല്ല, ഞാൻ പറയതേ മറ്റുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ അവധിയൊക്കെ വരുന്ന സമയം നോക്കി ഉണ്ടാക്കിയാലും മതി. അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ എങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കാം. അപ്പൊ കൂവ പറിക്കാൻ, അപ്പൊ നമുക്ക് കൂവ പറിക്കാം. ഇതാണ് കൂവ അല്ലേ, ഇങ്ങനെ കിട്ടും നല്ല കൂവ. ഇതിന്റെ വേറൊരു കളർ ആകണ്ട, കാണിച്ച്. ഇതിനെന്താ മേ പ്രത്യേകത? നീലക്കൂവ പോലുള്ള ഒരു കൂവയാ. നല്ല ഇതിന്റെ ഉള്ളില് കണ്ടോ, ഒരു നീല കളർ കാണുന്നുണ്ടോ എന്നറിയില്ല നിങ്ങക്ക്. ഇതാണ് നീലക്കൂവ അല്ലേ, ഇതൊരു നീലക്കൂവ. ഇത് നല്ല കൂവയല്ലേ? ഇത് നല്ല കൂവ. സാധാരണ കൂവ ചെറിയ വിത്തൊക്കെ അങ്ങ് അടത്തി കളയാം, ഇതൊന്നും വേണ്ട. ഇതിനൊക്കെ പൊടി കുറവാ, ഇതൊന്നും വേണ്ട. അതൊന്നും വേണ്ട, ഇത്ര മുഴുത്ത വിത്തുകളും തടയെടുക്കണം. ഇതുപോലുള്ള മുഴുത്ത പറിച്ചു കാണിക്കും കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ സ്വല്പം. അപ്പൊ അമ്മ ഇരിക്കട്ടെ. ഇത് ഞാനൊന്ന് ഈ പറിച്ച കൂവ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ അകത്ത് കളയേണ്ടത് വല്ലതും ഇങ്ങനത്തെ കണക്കൊക്കെ കളയാം, ഇതൊന്നും വേണ്ട അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ പൊടി കുറവാ, ഇങ്ങനത്തെ ഈ തടയാണ് നമ്മൾ എടുക്കുന്നത് മൊത്തം എടുക്കാം. ഈ ചെറിയ വിത്തൊക്കെ ഞാൻ കളയാം, ഇതൊക്കെ ഞാൻ കളയാം. എന്തിനാ കളയുന്ന പറിച്ചിട്ട്? പിന്നെ അരിഞ്ഞ എടുക്കണമെങ്കിൽ എന്ത് പാടാ? അപ്പൊ വലുത് മാത്രം എടുത്താ മതി. വലുതിനാണ് നൂറ് കൂടുതലുള്ള അല്ലേ, പൊടിയുള്ളത്. പൊടി ഇതിവിടെ കിടന്നെങ്കിലേ അടുത്ത വർഷം കൂവ കളിക്കുള്ളൂ. അതിനാണ് ചെറുതിട്ടേക്കണേ അല്ലേ. നമ്മളത് ഒരു ശാഖലം സ്ഥലത്തു നിന്ന് നമ്മൾ ഇത്രയും കൂവ കുത്തിയെടുത്തത്. അപ്പം നിങ്ങളുടെയും വീടിനടുത്തൊക്കെ ഇതുപോലൊക്കെ കൂവകൾ കാണും. പറമ്പ് ഈ പണിയെടുക്കാതെ കിടക്കുന്ന പറമ്പിനകത്തൊക്കെ കൂവ കാണും. പിന്നെ റോഡ് സൈഡിലും കാണും കാണും. നിങ്ങളുടെ സമയമുള്ളപ്പോഴൊക്കെ ഉള്ളവരാ ഇതുപോലെ ഇച്ചിരി സമയം നോക്കി ഇച്ചിരി കൂവ കുത്തിക്കൊണ്ടെന്നിട്ടാ പിന്നെ അതായിരിക്കും നമുക്ക് പൊടിയെടുക്കാം. അപ്പം നമ്മുടെ കൂവ ഇതേ പറിച്ചുകൊണ്ട് വന്നോ, നമ്മളതെല്ലാം അതിൻ്റെ വേരും മണ്ണും എല്ലാം കളഞ്ഞ് മൂന്നാല് വെള്ളത്തിനകത്ത് നമ്മൾ നന്നായിട്ടത് കഴുകി ഇതേപോലെ അതിനകത്ത് കിടക്കണമെങ്കിൽ നമ്മളിത് അരയ്ക്കാനുള്ള വലിയ കാട്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല. ഇപ്പൊ ഒരു ശകലം മണ്ണോ ചെടിയോ പൊടിയോ ഒന്നും ഇല്ലത്, നല്ല മുഴുത്ത തടയൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ കീറി വേണം നമ്മൾ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ അരയ്ക്കാൻ പറ്റുള്ളൂ. പണ്ട് നമ്മൾ ഈ കൂവ ഇങ്ങനെ അരയ്ക്കുമല്ല, ഈ തകരം പോലൊരു സാധനം ഉണ്ടാക്കും. തകരപ്പ തകരം ഒന്നും ഇല്ലല്ലോ. എങ്ങനെ തകരം പോലെ? ഈ തകരൊക്കെ ആയിട്ട് ഇല്ലേ പാട്ട, പാട്ടയൊക്കെ ഇങ്ങനെ കുത്തു കൊത്തു കൊത്ത ആണി. എനിക്ക് മനസ്സിലായി, പാട്ടക്കകത്ത് നമ്മൾ ആണി വെച്ച് അടിക്കും. അതിനൊരു ചെറിയൊരു ഒരു തരിമ്പ് പോലെ വരും. അപ്പൊ ഇങ്ങനെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുക. അതെ, നമ്മുടെ ഗ്രേറ്ററിന്റെ അതേ സാധനം. പക്ഷെ ഇതിനെ ഉരയ്ക്കുമ്പോ നല്ല അരഞ്ഞ പോലെ കിട്ടും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഉരച്ചെടുക്കാൻ ഭയങ്കര അതില്ല. ഇപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല, കൊല്ലൻ ഉണ്ടാക്കി തരികയില്ല. കൊല്ലൻ ഉണ്ടാക്കിയെങ്കിലേ ശരിയാവുള്ളൂ. ആണല്ലേ,
പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇതൊരു കാര്യം ചെയ്യാം. മിക്സി ഉണ്ട്, ആ മിക്സിക്കകത്ത് അരക്കാം, കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അരച്ചരച്ചെടുക്കാം അല്ലേ. നീല പോലത്തെ ചെറിയൊരു കളർ അപ്പൊ നമ്മുടെ പൂവ് അതെ ഇങ്ങനെയാണ് അരിയുന്നത്. നമ്മള് ഏത് രോഗത്തിനും പൂവപ്പൊടി നല്ലതാ. അപ്പൊ അതെ നമ്മള് കൂവ ഇത്രയും അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പണിയാണ് കേട്ടോ. നമ്മളിത് കഴുകാണ്, കഴുകി നമ്മൾ നല്ല വൃത്തിയായിട്ട് മണ്ണിനകത്തൊന്നുമില്ല കളച്ചോണ്ട് വരുന്നത്. അപ്പൊ നമ്മളിത് ഒരുക്കി പറക്കി ഇതിന്റെ വേരും എല്ലാം കണ്ടിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് അഞ്ചാറ് വെള്ളം കഴുകണം. കഴുകി പിന്നെ ഓരോന്ന് നമ്മളെടുത്ത് കഴിക്കും. അഞ്ചാറ് വെള്ളം കഴുകിയതാണ് ഇത് ആയിരിക്കുന്നത്. ഇത് കൂടുതലും തടയാണ്, തടയ്ക്കാ കൂടുതൽ പൊടി പൊടി. പിന്നെ ഉള്ളത് ഈ മണി, മണി ഇതിനാണ്. ഇതിന് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓരോ പൂവ ചില പൂവ കളയ്ക്കുമ്പോ ഇങ്ങനെ കിങ്ങണി പോലെ ഇതിങ്ങനെ മണി കിടക്കാം. അപ്പൊ മണിക്ക് ഉണ്ട്, 100 ഉണ്ട്. അപ്പൊ ഇതുണ്ട്, പക്ഷെ കഷ്ടപ്പാടാണെങ്കിലും ഉണ്ടല്ലോ. അമ്മ ഞാൻ പറയട്ടെ, ഈ മണിക്കും തടയ്ക്കുമാണ് കൂടുതൽ കിട്ടാറുള്ളേ. അതിന്റെ വിത്തിന് പൊടി കുറവാ, വിത്ത് ഇതിന് 100 കുറവാണ്. പിന്നെ മുടുത്തൊക്കെ നമ്മളെടുക്കും, ചെറുതൊക്കെ നമ്മൾ കളയും കളയും. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള മിക്സിക്കത്ത് അരക്കണം. നമുക്കൊന്ന് കാണാം. ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ കുറെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് അരച്ചെടുക്ക നന്നായിട്ട്. അപ്പൊ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം. വെള്ളം ഒഴിക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ വെള്ളം കൂടി ഒഴിക്കുവാണ്. എന്നാലും അറിയത്തുള്ളൂ, അറിയത്തുള്ളൂ. അല്ലെ വെള്ളം വേണ്ടായോ? അതെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണിച്ചേ, നമ്മൾ ഒരച്ചാൽ ഇത്രയും നന്നായിട്ട് കിട്ടുക കിട്ടത്തില്ല, ഇത്രയും അരഞ്ഞ് കിട്ടത്തില്ല അല്ലേ. പിന്നെ നമുക്കിത് കലത്തിലേക്ക് ഒഴിക്കാം അല്ലേ. ആദ്യം നമ്മളിത് ഇത്രയും അരച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അരച്ചതും കൂടെ നമ്മൾ അതിന്റെ കൂടെ ഒഴിക്കുക. അപ്പൊ നമ്മളിത് കൂവ നമ്മൾ അരിഞ്ഞ മിക്സിക്കകത്ത് അരച്ച് ഇത് കലക്കി ഇത് വലിയ പാത്രത്തിനകത്ത് കലക്കി വെച്ച് പിന്നെ ഇത് മൊത്തം നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനൊക്കെ നമ്മൾ വേറെ കലത്തിനകത്ത് തുണി കെട്ടി തുണിയുടെ മണ്ടിൽ ഒരു അരിപ്പ വെച്ച് അരിമ വെച്ച് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ പിശിറൊട്ടും നമുക്ക് ഈ വെള്ളത്തിലോട്ട് പോകൂല. ഇതിനെ ഇതിന്റെ അരിച്ചിട്ട് ഇതിന്റെ പാലാണ് നമുക്ക് എടുക്കേണ്ടത്. 100 എടുക്കണം. ഇങ്ങനെ ഇതിനെ പിഴിഞ്ഞത് കളയണം. കലക്കി എടുത്താണ് ഇത്. ഇതിനെ നമ്മള് കളയുകയേ ഉള്ളൂ. ഇങ്ങനെ പിഴിഞ്ഞ് വാരി ഈ ആദ്യം എടുത്ത പിസറുണ്ടല്ലോ, ആ പിസറെല്ലാം കൂടെ വേറൊരു ബക്കറ്റിൽ വെള്ളത്തിനകത്ത് ഇട്ടേക്കുക. അതൊന്നും കൂടെ അത് അത് പിഴിഞ്ഞതാണിത്. അപ്പൊ ഇതുപോലെ കലത്തിന്റെ അകത്ത് തുണി കെട്ടി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഈ ബക്കറ്റിൽ ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലത്തെ ബക്കറ്റിലേക്ക് മാറ്റി വലിയ വലിയ പാത്രത്തിൽ മാറ്റി വെക്കുവാണ്. നമ്മള് ഇന്നലെ നമ്മൾ ഇതുപോലെ കുറച്ച് നമ്മള് കലക്കിയായിരുന്നു. ആ കലക്കിയ വെള്ളം ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ. ഇന്നലെ നമ്മൾ കലക്കിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം. അപ്പൊ ഇതിന്റെ അടിയിൽ ഇത് 100 അടിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഊറ്റും. അപ്പൊ ഇത് ഊറ്റുന്ന സമയത്ത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് അരിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ കൂവ അരച്ച് നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ അരിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അതിന്റെ പാല് നമ്മൾ മാത്രം 100 എടുക്കാനായിട്ട് 100 എടുക്കാൻ 100 അടിയും വെള്ളത്തില്. അപ്പൊ നമ്മൾ ഇന്നലെ അങ്ങനെ കലക്കി വെച്ചതാണ് ഇത്. അപ്പൊ 24 മണിക്കൂറായി ഇത് വെച്ചിട്ട്. ഇനി നമ്മളിപ്പോ ഇതിന്റെ ഈ ബക്കറ്റിലിരിക്കുന്നത് ഇന്നലെ നമ്മൾ കലക്കി വെച്ചത്, കലത്തിലിരിക്കുന്നത് അന്നത്തേത് അല്ലേ. അപ്പൊ ഇതിപ്പോ 24 മണിക്കൂർ ഇന്നലെ നമ്മൾ ഈ സമയത്താണ് ഇത് കലക്കി വെച്ചത് അല്ലേ. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് തുറക്കാം അല്ലേ. ഇത് തുറന്നിട്ട് നമുക്ക് ഇത് നോക്കാം. ഇതിനകത്തപ്പോ ഒരു ഇച്ചിരി ഒരു പാല് പോലത്തെ കളറുണ്ട് അല്ലേ, എങ്കിലും കൂവ അടിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മുകളിലത്തെ വെള്ളം നമ്മൾ ഊറ്റി കളയും അല്ലേ. അപ്പൊ നമ്മളിത് ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് ഊറ്റുക. നമ്മള് ഒട്ടും തെളിഞ്ഞ വെള്ളം അപ്പൊ ചുമ്മാ ഇച്ചിരി ഇച്ചിരി പാല് പോലെ വരുന്നുണ്ട് കേട്ടോ. അത് വേണ്ട അല്ലേ. ഇതാണ് 100 അല്ലേ. കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഇതാണ്. ഇത് ഞാൻ ഒന്ന് ഇളക്കി നോക്കിക്കോട്ടെ. ഇളക്കാൻ പാടാ, ഇളക്കാൻ ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കാം കണ്ടോ. ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ കൂവയുടെ 100 അടിയിൽ അടിഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇതിന് പണി കഴിഞ്ഞിട്ടില്ല അല്ല, ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് കലക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഊറ്റിയായിരുന്നു, അത് വീണ്ടും വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കണതാണ് ഇത് ഇതിലിരിക്കുന്നത്. അപ്പൊ അതെ രണ്ടാമത്തെ ദിവസത്തെ കൂവയാണ് ഇത് അല്ലെ, ഇത് ആദ്യത്തെ ദിവസം. ആ അപ്പൊ നമ്മൾ മിനിങ്ങാന്ന് അരച്ച് കലക്കി വെച്ച ഇന്നലെ അതൊന്ന് ഊറ്റി, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഊറ്റുന്നത്. ഊറ്റി നമുക്ക് അതും അങ്ങോട്ടൊന്ന് ഊറ്റാം, വെള്ളമായി. അപ്പൊ ഇന്നലെ കിട്ടിയ കൂവപ്പൊടിയും ഇന്നത്തെ പൊടിയും കൂടെ നമ്മൾ ഒന്നിച്ച് ഒരു പാത്രത്തിലാക്കി കലക്കി വെക്കാൻ പോവാ. അപ്പൊ ഇത് കലക്കി വെച്ചിട്ട് നാളെ ഈ സമയത്താണ് ഇത് ഊറ്റുന്നത്. വീണ്ടും ഊറ്റും, ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ ഊറ്റണം ഇത്. അതായത് നമ്മുടെ പൊടി ഒരു ശകലം പോലും വെള്ളത്തിൽ അരുത്ത് പോകില്ല, എടുക്കാൻ പാടാ കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുക്കണം അല്ലേ, അല്ലെങ്കിൽ ഇറക്കിച്ച് വെള്ളം ഒഴിച്ച് കലക്കിട്ട് അങ്ങിട്ടാ മതി അല്ലേ. ഇതിപ്പോ ഒരു കിലോ പൊടി, ഒരു കിലോ പൊടി കൂടുതലുണ്ട്. നമ്മൾ അതിന് മാത്രം കൂവയൊന്നും അരച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ഒരു കൊട്ട കൂവയും പിന്നെ നമുക്ക് ലാസ്റ്റ് തൂക്കി നോക്കാം. വെയിലത്ത് വെക്കുമ്പോഴേ ഉണങ്ങിയിട്ട് തൂക്കണം പൊടി. നമ്മൾ രണ്ടു ദിവസം അരിഞ്ഞ് അരച്ചതാണ്, കുറച്ചേ നമ്മൾ അരിഞ്ഞ് അരച്ചുള്ളൂ തന്നെ. നമ്മൾ ഈ രാത്രിയിലൊക്കെ വന്നിട്ടുള്ള സമയത്തപ്പം ഫ്രീ ടൈം ഒക്കെ കിട്ടി വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ മൊത്തം കൂവയും നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരത്തില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി വെള്ളം അതിന്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കണം, ഇത് കലക്കി ഇങ്ങനെ എടുക്കാൻ പോവാ. ഇച്ചിരി വെള്ളം കൂടെ ഇടി. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഇനി ഇതിലേക്ക് കലത്തിലേക്ക് അല്ലേ. നൂറങ്ങ കഴി ഒഴിക്കാം, ബാക്കിയുള്ള ഇതിലേക്ക് ഒഴിച്ചോട്ടെ. ഇനി കലക്കിട്ട് ഒഴിച്ചാ മതി ബാക്കി വെള്ളം അല്ലേ. ഞാൻ ഇളക്കി എടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പാടുപെടും ഇളക്കാൻ. തവിയും കൊണ്ട് ഇളക്കാൻ നോക്കിയത് കൈ കൊണ്ട് തന്നെ ഇളക്കണം, നല്ല ആരോഗ്യം. എന്നാലും ഇളക്കാം എന്റെ കൈയൊക്കെ ഇളക്കണ്ട. നമ്മളിത് കലക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിന്റെ നൂറ് അതിന്റെ കട്ട് പാനൊക്കെ ഉണ്ടാണ്, ഈ കൂവയ്ക്ക് ഒരു കട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്ര ദിവസം, ഒരു അഞ്ചു ദിവസമൊക്കെ മതി. അഞ്ച് ദിവസത്തിൽ നമ്മൾ രാവിലെ നമ്മൾ ഊറ്റും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഊറ്റും, ഒരു ദിവസം രണ്ട് നേരം വീതം നമ്മൾ ഊറ്റും. അങ്ങനെ അങ്ങനെ അഞ്ച് ദിവസം വേണം. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് ഇളക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇളക്കി വെള്ളം ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മളിനി നാല് ദിവസവും കൂടെ നമ്മൾ ഊറ്റിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് നല്ല പാല് പോലിരിക്കുന്നുണ്ട് ഇപ്പം ഈ പൊടി. നമ്മളിനി ഇത് ഒരു നാല് ദിവസം കൂടെ ഇങ്ങനെ വെച്ചിരുന്ന് ഊറ്റണം, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ കാണാം. നാല് ദിവസത്തിന് ശേഷം അല്ലേ. അപ്പൊ ഇന്നിപ്പോ ഇന്നലെ നമ്മൾ ഇത് കലക്കി വെച്ചപ്പോഴത്തേക്കും ഈ കളർ അല്ലായിരുന്നു, വേറൊരു കളറാണ്, ഒരു ചുവപ്പ് കളറാണ്. ഇന്നിപ്പോ നമ്മൾ നൂറ് തന്നെ കലക്കിയത് കൊണ്ടാണ് ഈ വെള്ള കളറിലേക്ക് മാറിയത്. അപ്പൊ നാളെയൊക്കെ നമ്മൾ ഊറ്റുന്ന വെള്ളത്തിന് നല്ല തെളിഞ്ഞ മോളത്തെ വെള്ളം നല്ല കണ്ണുനീര് പോലെ കിടക്കും ആകും നാളെ മുതൽ. അപ്പൊ നമ്മുടെ കൂവ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. ഈ നാല് ദിവസവും നമ്മൾ വെള്ളം ഊറ്റി ഊറ്റി വെച്ചു, ഇപ്പൊ നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പൊടിയായിട്ടുള്ള പൊടി എടുത്ത് നമ്മൾ വെയിലത്ത് വെക്കാൻ തുടങ്ങുക. നമ്മളിത് നല്ലൊരു പാത്രത്തിനകത്ത് നല്ലൊരു വെള്ളത്തുണി വെച്ചിട്ട് ആ വെള്ളത്തുണിക്കകത്തോട്ട് നമ്മളിത് ഊറ്റി ഒഴിക്കുകയാണ്. അത്രേ ഊറ്റിയാ പോരുള്ളൂ, ബാക്കി ഇനി കൈ കൊണ്ട് നമ്മൾ എടുത്തിടണം. ദേ കണ്ടോ, അപ്പൊ നമ്മുടെ കൂവ നമ്മളിങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. വെയിൽ വന്ന് തുടങ്ങിയില്ല കേട്ടോ, രാവിലെ തന്നെയാണ് നമ്മളിത് വെള്ളമൊക്കെ ഊറ്റി നമ്മൾ ഈ പൊടി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനൊരു ഒരു കട്ടി കട്ടിയല്ല ഒരു ബലം പോലെയുണ്ട്. നമ്മൾ കോൺഫ്ലോർ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഒരു ടൈറ്റ്നെസ് ഇല്ല, ടൈറ്റ്നെസ് ഉണ്ട് ഈ കുറുകൽ പോലെ ഇരിക്കുന്ന ഈ വെള്ളം പോലുള്ള സാധനത്തിനൊക്കെ. അപ്പൊ ഇതിന് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും, ഉണക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പൊ ഇത് എന്തായാലും നമ്മൾക്കൊരു ഒരു ഒന്നര കിലോ പൊടിയുടെ അടുത്ത് കാണുമായിരിക്കും. ഒരു കിലോയുടെ മുകളിൽ എന്തായാലും പൊടിയുണ്ട്, ഒരു കിലോ ഒന്നര കിലോയുടെ അടുത്ത് പൊടി എന്തായാലും കാണും. എന്തോരം ഉണ്ടെന്ന് നമുക്ക് തൂക്കി നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇന്നും രാവിലെ ഞങ്ങൾ പുറത്തു പോയി കുറച്ച് കൂവയും കൂടെ ഒക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച കൂവയല്ലാണ്ട് നമുക്ക് കുറെ കൂവയും കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഇപ്പൊ വെള്ളത്തിലൊക്കെ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും എല്ലാം കൂടെ വന്നതിന് ശേഷമുള്ള ബാക്കി നമ്മുടെ കൂവപ്പൊടി നമുക്ക് കാണിക്കാം. ഇതൊക്കെ ഇനി ഇവിടെ അത് ഒരുക്കി വെച്ചേക്കണ കൂവയാണ്. ഈ ഒരുക്കി വെച്ചേക്കണ കൂവയ്ക്കകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഒരു ദിവസം ഇട്ടേക്കും. അപ്പോഴാണ് ഇതിന്റെ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്ന് പോകത്തുള്ളൂ. അതിനുശേഷമാണ് നമ്മളിത് അരയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കുറച്ച് കൂവയുണ്ട്, അതും കൂടെ കാണിക്കാവേ.
ഈ കിടക്കുന്ന കൂവ ഇന്ന് രാവിലെ ഞാനും അമ്മയും കൂടെ കൂടി പറിച്ചെടുത്ത. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കൂവപ്പുഴയുടെ പണികൾ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞത് കൂവപ്പൊടി പൊടിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പുറകിലൊക്കെ കൂവയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂവയാണ്, ഈ കൊട്ടയ്ക്കകത്ത് രണ്ട് കൊട്ടയെ കഴുകി. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കൂവപ്പൊടി നമ്മൾ പൊടിയാക്കി. പക്ഷെ ഇതാണ് അടുത്ത ട്രിപ്പിന്റെ നമ്മുടെ അരിയാനുള്ള കൂവ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, അരിയാനുള്ള കൂവ അരിച്ച കൂവ ഇവിടെ ഇരിപ്പുണ്ട്. ഒപ്പം ഇതൊക്കെ അരിച്ച് അരച്ചു വെച്ച കൂവ, അത് തന്നെ. ഇനി അതൊക്കെ അരിച്ചെടുക്കണം. അത് തന്നെ, ഇതൊക്കെ അരിച്ചെടുക്കണം. ഇനി കലക്കണതൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചു. അപ്പൊ ഇത് നമ്മുടെ അടുത്ത സെക്ഷൻ ആണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പൊടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ പൊടി കാണുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും, വയ്യായെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഞാൻ പൊടി ഒന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. അമ്മയ്ക്ക് അധികം വർത്തമാനം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഒച്ചയും അടഞ്ഞിരിക്കുവാണ്. ഇത് കണ്ടോ, നമ്മുടെ ആദ്യത്തെ ട്രിപ്പിന്റെ പൊടിയാണ് കേട്ടോ ഇത്. വളരെ നൈസ് ആയിട്ടുള്ള പൊടി. അതെന്ന് ഞാൻ വെയിലത്ത് വെച്ചിട്ട് മിക്സിക്കകത്തൊന്ന് പൊടിച്ചത്, തരിതരിയായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഈ വെള്ളമയം ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ മിക്സ് ചെയ്തൊന്ന് പൊടിച്ചതാണ്. അമ്മയ്ക്ക് ഭയങ്കര ആവേശം കൂടിയപ്പോഴാണ് ഇത് അമ്മ ഇന്ന് പകൽ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അമ്മയും കൂടി അച്ഛനും കൂടെ കൂടി. ആരും കൂടില്ല, തന്നെയാ. ആണോ, കഴുകാനൊക്കെ അച്ഛൻ കഴുകാൻ അത് ഇന്നലെ കഴുകിയിട്ടതായിരുന്നു. ഇന്ന് വാരിയത് വാരി, ബാക്കി മൊത്തം ഞാൻ തന്നെയാണ്. അപ്പൊ അമ്മ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കില്ല, അവകാശപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ ഇന്ന് ഇത് മുഴുവനും അരച്ചു കേട്ടോ. അപ്പൊ അമ്മ അരച്ചാണിത് ഈ കാണുന്നത്, ഈ കലത്തിലെ. അത് മാത്രല്ല, ഈ വലിയ ബക്കറ്റിലെ. ഇതൊക്കെ നമ്മൾ കലക്കുമ്പോഴത്തേക്കും കുറെ ഉണ്ടാകും അല്ലെ. ഇനി ഇതേ രണ്ട് കൊട്ടയിൽ ഇരിപ്പുണ്ട്. ഇനി അത് കൂടാണ്ട് കുറെ പറിച്ചു വെച്ചേക്കുന്ന കുറച്ച് വേറെ കുറച്ച് ഇരിപ്പുണ്ട് അല്ലെ. ഇത് ഇത്രയൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ അമ്മയോട് പറഞ്ഞ ഇച്ചിരി ഒരു കൂവപ്പൊടി നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ കൂവപ്പൊടി ഉണ്ടാക്കിയതിന് വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. അതിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും വളരെ നല്ലതാണ് വയറിനൊക്കെ. ഈ അൾസറേഷനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ വയറിനൊക്കെ നല്ലതാണ് കൂവപ്പൊടി കുറുക്കി കഴിക്കണം. പല റെസിപ്പീസ് ഉണ്ടൊക്കെ, അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോ ഇന്ന് അമ്മയ്ക്ക് സന്തോഷം തോന്നാനുള്ള കാര്യം, കഷ്ടപ്പാടിന്റെ സന്തോഷം തോന്നാനുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂവപ്പൊടിയുടെ ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമ്മുടെ കൂവപ്പൊടി കിട്ടിയിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ കൂവപ്പൊടി നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചപ്പോഴാണ് നിങ്ങളെ കാണിച്ചത്. അത് പക്ഷേ കട്ടിയായിട്ടിരിക്കും, അത് തന്നെ കട്ടി കട്ടിയായിട്ട് ഇരുന്നതെല്ലാം കൂടെ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് മിക്സിക്കകത്തിട്ട് നമ്മൾ പൊടിക്കണം നന്നായിട്ട്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം പകൽ അമ്മ അത് പൊടിച്ചു വെച്ചു. ഇനിയിപ്പോ അടുത്ത ട്രിപ്പിന്റെ അമ്മ വിചാരിച്ച ഈ ട്രിപ്പ് ഉണ്ടാക്കുമ്പോ നിങ്ങളെയും കൂടെ കാണിക്കാൻ പൊടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്നേരത്തെ സമയം കഴിഞ്ഞു. ആൾക്കാർ ഇപ്പൊ ചെയ്താൽ ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇത് ഈ പൊടി എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ പൊടിയുണ്ട് ഇത് അല്ലെ. ഒരു 2 കിലോയുടെ അടുത്ത് പൊടി, 2 കിലോ ഉണ്ട്, 2 കിലോ പൊടി ഇതുണ്ട്. അപ്പൊ 2 കിലോ പൊടിയാണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1/2 കിലോ പൊടിയാണെങ്കിൽ പോലും ഉണ്ടാക്കി വെച്ചാൽ ഒരു മരുന്നിന് വേണ്ടിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ നല്ല 1/2 കിലോ പൊടി കിട്ടാനായിട്ട്. അപ്പം മിക്സിക്കകത്ത് നമ്മൾ കട്ടി കട്ടി ആയിട്ടിരുന്നല്ലാണ് അമ്മ മിക്സിയുടെ ജാറിന്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരി പൊടിക്കണത് പൊടിച്ചിട്ട് അരിച്ചെടുത്ത്. അങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോ ഇതുപോലുള്ളതേ കണ്ടോ, ഗ്രാനുൾസ് പോലെ. ലാസ്റ്റ് നമ്മൾ അരിയൊക്കെ പൊടിക്കുമ്പോ വരത്തില്ല, അതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇത് കുറച്ചുകൂടെ കട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഇത് ചപ്പാത്തി പലക വെച്ചിട്ട് പയ്യെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുത്തു. അപ്പൊ അന്നേരം കുറച്ചും കൂടി ഇത് പൊടിഞ്ഞു കിട്ടിയത്. ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ല, ഇത്രയും പൊടി തന്നെ കിട്ടണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ കൂവപ്പൊടി. അപ്പൊ ബാക്കി പൊടികൾ ഞങ്ങൾ ഇത് പൊടിക്കുള്ള പരിപാടികൾ ബാക്കിയല്ല. എന്ത് രാത്രിയിൽ ഞങ്ങൾ ഇനിയിപ്പോ വീണ്ടും അരിക്കാനൊക്കെ പോവാണ്, ഇനി അതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ സമയം കളയണ്ട, നിങ്ങളും എത്രയും പെട്ടെന്ന് വീടിനടുത്ത് കൂവ കണ്ടുപിടിക്കുക. നമ്മൾ ഈ കാണിച്ചതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുക അല്ലെ. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ കൂവ പറിക്കുക, കൂവ അരിയുക, കൂവ ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ കൂവപ്പൊടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടണം നിങ്ങളിത്, നിങ്ങൾ ഉണ്ടാക്കണം, ഉണ്ടാക്കി എടുക്കുകയും വേണം കേട്ടോ. നമ്മൾ പൈസ ഒന്നും കൊടുത്ത് വെറുതെ കൂവപ്പൊടി അങ്ങോട്ട് മേടിച്ച് നമ്മൾ ഉപയോഗിക്കണ്ട. നിങ്ങൾ ഒരു 10 കൂവ മതി, നല്ല അതുണ്ടാക്കി നിങ്ങൾ എടുക്കണം. അപ്പൊ എന്റെ ഈ കൂവപ്പൊടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞോട്ടെ,
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റും കൂടി രേഖപ്പെടുത്തണം, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസിന് നമ്മൾ ഒരിക്കലും അങ്ങനെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്നും പറയാറില്ല. അപ്പൊ നമുക്ക് റീച്ചിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അമ്മയാണെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് വയ്യാത്ത ഇനി കുഴപ്പൊടി ഉണ്ടാക്കിയിട്ട് ഇതിൽ എത്ര രൂപ ഞാൻ ഇനി ആശുപത്രി മുടക്കണം അറിയാൻ പാടില്ല. ദൈവം സഹായിച്ച് ഒന്നും മുടക്കാൻ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. എന്തായാലും അമ്മ ഇത് ഉണ്ടാക്കാൻ കാരണം നമ്മുടെ വ്യൂവേഴ്സിനെ, നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ട് അവരുണ്ടാക്കി എടുക്കണം എന്നുള്ളത് കൊണ്ടും ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടാക്കി ആൾക്കാരെ കാണിക്കണം. എല്ലാവരും കൂപ്പിടി ഉണ്ടാക്കട്ടെ, അവനവന്റെ വീട്ടിലെ മക്കൾക്കും ഒക്കെ കൊടുക്കാനുള്ള കൂപ്പിടി ഉണ്ടാക്കട്ടെ എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അമ്മ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് കൂപ്പിടി ഉണ്ടാക്കിയതിന്റെ പ്രത്യാഘാതമായിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അതെ നമ്മുടെ കൂവപ്പൊടി അങ്ങനെ റെഡി ആയിട്ട് അങ്ങനെ പാത്രത്തിൽ അങ്ങനെ ഇരിക്കുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത തിരക്കിലാണ് അമ്മ, തിരക്കിലാണ്. കോഴി ഇടുക, നന്നായിട്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പോവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.